ലെച്ചൂസ് കുക്കിംഗ് ലാബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കൊഴുക്കട്ടയാണ്. ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചോപ്പ് ചെയ്ത സവാളയാണ് ചേർക്കുന്നത്. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് വഴറ്റി കൊടുക്കാം. 4 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 3/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചിക്കൻ ചോപ്പ് ചെയ്തതാണിത്. ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് വേവിച്ച ചിക്കനാണിത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കൊഴുക്കട്ടയ്ക്ക് വേണ്ട മാവ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1 പാത്രത്തിൽ 1/2 കപ്പ് വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യാം. വീട്ടിൽ തന്നെ വറുത്ത പൊടിയാണെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ചേർത്തില്ലേലും കുഴപ്പമില്ല കേട്ടോ. കൊഴുക്കട്ടയ്ക്ക് നല്ല സോഫ്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെളിച്ചെണ്ണ ചേർത്തത്. വെള്ളം ഇപ്പം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടി ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഏറ്റവും ലോയിൽ വയ്ക്കണം. വെള്ളത്തിൻ്റെ അളവ് പൊടിയുടെ വറവിനനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. പൊടി നന്നായിട്ട് ഇളക്കിയിട്ട് വെള്ളം മുഴുവൻ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ചൂടൊന്ന് അറിയതിന് ശേഷം നന്നായിട്ട് മാവ് ഇപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ ഇപ്പോൾ 1 ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തിട്ട് കൈവെള്ളയിൽ വെച്ചിട്ട് കനം കുറച്ച് പരത്തിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നടുവശത്ത് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുത്തിട്ട് ചുറ്റും നമുക്കിത് മടക്കണം. ഇങ്ങനെ മടക്കുമ്പോൾ കുറച്ച് മാവ് കൂടുതലായിട്ട് ഇങ്ങനെ വരും. ആ മാവ് ഇങ്ങനെ എടുത്ത് മാറ്റിയിട്ട് നല്ല ബോളാക്കിയിട്ട് ഷേപ്പ് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കിയെടുക്കണം. അടുത്തതായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ട് ആവി വരുമ്പോൾ കൊഴുക്കട്ട അതിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ കൊഴുക്കട്ട ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം പറയണം. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.